നമസ്കാരം. കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്ന ഒരു വാർത്തയാണ് ലാലേട്ടൻ മമ്മൂക്ക മൂവിയെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിൽ, അതായത് എമ്പുരാനിൽ മമ്മൂക്ക ഗസ്റ്റ് അപ്പിയറൻസിൽ എത്തുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും, അടുത്ത കൊല്ലം ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന മമ്മൂക്ക മഹേഷ് നാരായൺ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ലാലേട്ടനും ഉണ്ടാകുമെന്ന വാർത്തകൾ ശക്തമാവുകയാണ്. ഈ ഒരു മമ്മൂക്ക മഹേഷ് നാരായണ ചിത്രം വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു ചിത്രത്തിൽ മമ്മൂക്കയെ കൂടാതെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചാക്കോച്ചനും ഫഗത് ഫാസിലും സുരേഷ് ഗോപിയും ഉണ്ടെന്ന് അപ്ഡേറ്റുകൾ വന്നിരുന്നു. ഈ കൊല്ലം തുടങ്ങാനിരുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മാറ്റിവെക്കാനുള്ള പ്രധാന കാരണം ഈ താരങ്ങളുടെ ഡേറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെയാണ്. പ്രധാനമായിട്ടും സുരേഷ് ഗോപിയുടെ ഡേറ്റ് ആണ് ഇഷ്യൂ ആയിട്ടുള്ളത്. സുരേഷ് ഗോപി ജനസേവനത്തിന് ഇറങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ഒരു സിനിമ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സുരേഷ് ഗോപി ചെയ്യാനിരുന്ന ഈ ചിത്രത്തിന്റെ വേഷമാണ് ലാലേട്ടൻ ചെയ്യാൻ പോകുന്നു എന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. എന്നാൽ മറ്റൊരു മീഡിയ പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂക്കയെയും സുരേഷ് ഗോപിയെയും ചാക്കോച്ചനെയും ഫഗത് ഫാസിലിനെയും കൂടാതെ ലാലേട്ടനും ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ തന്നെ എത്താൻ പോകുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു ചിത്രമാണോ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും കൂടി നിർമ്മിക്കാൻ പോകുന്നുവെന്നു കൂടി ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഈ ഒരു കോമ്പിനേഷനിൽ മോളിവുഡ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കിടിലം മേക്കിംഗും കിടിലൻ സ്റ്റോറിയുമായി മഹേഷ് നാരായണൻ എത്തുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.